ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിവേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പ്രളൈൻ അഥവാ ബട്ടർ സ്കോച്ച് ക്രഞ്ചീസ് എന്നൊക്കെ പറയും. നമ്മൾ ഈ ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീമൊക്കെ കഴിക്കുമ്പോൾ ഇടയ്ക്ക് കടിക്കാൻ കിട്ടില്ലേ, ആ ഒരു സംഭവമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കി കാണിക്കാൻ പോണത്. ഇത് നമ്മൾ കേക്ക്സ്, അതേപോലെ ഐസ്ക്രീംസ്, ഡെസേർട്ട്സ്, സ്വീറ്റ്സിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. മാർക്കറ്റിൽ ഇത് റെഡിമെയ്ഡായിട്ട് വാങ്ങാൻ കിട്ടും, പക്ഷേ അതിന് നല്ല വിലയുണ്ട്. നമുക്ക് വീട്ടിൽ തന്നെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ബട്ടർ സ്കോച്ച് കേക്ക്, അതേപോലെ തന്നെ ബട്ടർ സ്കോച്ച് ഐസ്ക്രീമിലൊക്കെ ഞാൻ നമ്മുടെ ഹോം മെയ്ഡ് പ്രളയൻ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കണേ. പ്രളയൻ ഉണ്ടാക്കാനായിട്ട് മൂന്ന് കാര്യങ്ങളാണ് വേണ്ടത്: നട്ട്സ്, പഞ്ചസാര, ബട്ടർ. അതിൽ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ബദാമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സഡ് നട്ട്സ് കൊടുക്കാം, അല്ലെങ്കിൽ ബദാം മാത്രമായിട്ടോ കാഷ്യൂ മാത്രമായിട്ടോ നിലക്കടല മാത്രമായിട്ടോ ഒക്കെ എടുക്കാം. ബദാം ഒരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യരുത്. ബദാം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെക്കണം. ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇത് ചെറിയ തീയിലിട്ടിട്ട് കാരമലൈസ് ചെയ്തെടുക്കണം. പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽട്ടാവണം. ആദ്യം ഒന്ന് നമ്മൾ ഇളക്കി കൊടുത്ത ശേഷം കുറച്ച് നേരം അനക്കാതെ തന്നെ വെക്കുക. ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് കാരമലൈസ് ചെയ്ത് കിട്ടും. മെൽട്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രളയൻ കുറച്ചധികം ഉണ്ടാക്കി വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. കുറേ നാൾ നിൽക്കും ഇത്. ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന ബദാം ചേർക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഈ ബദാമിൽ കാരമലൈസ് ചെയ്ത പഞ്ചസാര നന്നായിട്ട് കോട്ടാവണം. ഒരു ബട്ടർ പേപ്പറിൽ നെയ്തടവി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പ്രളയൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ബട്ടർ പേപ്പർ ഇല്ലാത്തവർ സാധാരണ ഒരു പ്ലേറ്റിൽ ബട്ടർ തടവി ഇതേപോലെ പരത്തിയെടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് റോളർ കൊണ്ട് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് പരത്തിയെടുക്കാം. ഇത് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് ചൂടോടെ തന്നെ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതാ ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. മിക്സിയിൽ വേണമെങ്കിൽ പൊടിച്ചെടുക്കാം, എങ്കിൽ റോളർ വെച്ച് നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കാം. ഞാൻ റോളർ വെച്ചിട്ടാണ് ചെയ്യണത്. ഞാൻ ഇത് സിബ്ലോ കവറിൽ ഇതിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ ഇതാ ഒന്നും പാതിയായിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പ്രളയൻ റെഡിയായി. ഇനി ആരും കടയിൽ നിന്നൊന്നും പോയി വാങ്ങാൻ നിൽക്കണ്ട, വീട്ടിൽ തന്നെ ഉണ്ടാക്കിക്കോളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഓൾ.